വെൽക്കം ടു വി കെ ടെലിവിഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഇന്നത്തെ ക്ലാസ്സിൽ പത്താം തരത്തിലെ സർക്കിൾസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ ഡിസ്പ്ലേ ആകുന്ന ബെൽ ഐകൺ ഒന്ന് എനേബിൾ ചെയ്യുക ആദ്യമായി ഒരു റൈറ്റ് റാങ്ക് വരച്ചു ഹൈ പോയ സെൻറ്റിമീറ്റർ വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു അതിനുശേഷം ഈ എൻഡിലുള്ള ആംഗിൾസ് ഡിഫർ ചെയ്തുകൊണ്ട് മാറ്റിക്കൊണ്ട് നിരവധി റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കുക അപ്പോൾ ഇതുപോലൊരു ചിത്രം കിട്ടും അപ്പോൾ എന്താ ഉണ്ടാകുന്നത് ഈ എല്ലാ പോയിൻറ്സും കൂടി അതായത് തേർഡ് വർട്ടക്സിൻ്റെ എല്ലാ പോയിൻസും കൂടി ജോയിൻ ചെയ്ത് തന്നിട്ട് നമുക്ക് നമുക്കൊരു പുതിയ സർക്കിൾ ലഭിക്കും ഓക്കെ ഞാൻ അടുത്തതായി റൈറ്റ് ആങ്കിൾ ആൻഡ് സെർക്കിൾസ് ഇവിടെ നോക്കൂ ഞാൻ ഒരു ട്രയാങ്കിൾ വരച്ചു അതിൽ ഈ രണ്ട് ആംഗിൾസ് എന്താണ് ഒന്ന് എക്സ് ആണ് ഒന്ന് വൈ ആണ് ഇവിടെ എക്സ് ഡിഗ്രി ആണ് ഇവിടെ വൈ ഡിഗ്രി ആണ് അപ്പോൾ നമ്മൾ കണ്ടെന്താണ് ഇതിനെല്ലാം തേർഡ് വട്ടക്സ് എന്താണ് നയൻറ്റി ഡിഗ്രി ആണ് അതുപോലെ ഇതെന്താണ് നയൻറ്റി ഡിഗ്രി എന്ന് നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും പറയൂ എത്ര ആയിരിക്കും എന്തായിരിക്കും ഇവിടെ ഒ പി എന്നതും ഒ എന്താണ് ഒപിയും ഒ എയും എന്താണ് റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ ആണ് അല്ലെ ഒ പി ആണാലും ഒ എ ആണെന്താണ് ഒരേ സർക്കിൾസിന് റേഡിയസ് ആണ് അപ്പൊ അവിടെ എക്സാകുമ്പോൾ എന്തായിരിക്കും അതും എക്സ് ആയിരിക്കും ഇവിടെ ഒപിയും ഒപിയും എന്താണ് റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ ആണ് അപ്പൊ അത് വൈ ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ എന്തായിരിക്കും വൈ ആയിരിക്കും രണ്ട് എന്തായിരിക്കും ഈക്വൽ ആവും അപ്പോൾ നോക്കൂ നമുക്കിത് കിട്ടും ഇതിന് മൂന്നിൻ്റെയും സമ്മ വേണം അതായത് ഈ എ എന്ന ആംഗിളിൻ്റെയും ബി എന്ന ആംഗിളിൻ്റെയും പി എന്ന ആംഗിളിൻ്റെയും സമ്മ് വേണം അത്രയായിരിക്കുന്നത് ആ സമ എന്തായിരിക്കും വൺ എയ്റ്റി ആയിരിക്കും അല്ലേ ആ സമ എന്തായിരിക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അതായത് ഈ മൂന്ന് ആംഗിൾസിന് സമ്മറിഞ്ഞാൽ വൺ എയ്റ്റി ആണ് ആംഗിൾ എ എത്രയാണ് ആംഗിൾ ഏറഞ്ഞാൽ എക്സ് ആണ് ആംഗിൾ ബി എന്താണ് വൈ ആണ് അല്ലേ ആംഗിൾ പി എന്താണ് എക്സ് പ്ലസ് വൈ ആണ് അതെഴുതി ഇവിടെ നോക്കൂ ഒരു എക്സ് പ്ലസ് വൈയും വേറൊരു എക്സ് പ്ലസ് വൈ ആഡ് ചെയ്ത രണ്ട് ഇൻഡോ എക്സ് പ്ലസ് വൈ ഇ സീക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി കിട്ടും അല്ലെ രണ്ട് ഇൻഡോ എക്സ് പ്ലസ് വൈ ഇ സീക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ഇവിടെ ഇൻഡു ടു പോകുന്ന ബൈ ടു ആയി മാറും അപ്പോൾ എന്തായിരിക്കും എക്സ് പ്ലസ് വൈ സീക്വൽ ടു നയൻറ്റിന്നാകും അല്ലെ എക്സ് പ്ലസ് വൈ എത്ര ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ എ ബി എന്ന ഡയമീറ്ററിൻ്റെ എൻസിലുള്ള എൽ നിന്നും ബിയിൽ നിന്നും രണ്ട് ലൈനുകൾ വരച്ചു കഴിഞ്ഞാൽ അത് സർക്കിൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും പോയിന്റിലെ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ ഈ നോക്കൂ അതവിടെ ഇരിക്കുന്നത് അങ്ങനെ എന്താ പറയുക അതൊരു സെമി സർക്കിളാണ് അപ്പോൾ സെമി സർക്കിളിലെ ഏത് ആംഗിൾ ഇത്രയായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഈ എ യിൽ നിന്നും ബിയിൽ നിന്നും വേറൊരു ആംഗിൾ വരച്ച എന്തായിരിക്കും അതെന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇവിടെ നോക്കോ ഇതെല്ലാം എന്താണ് നയൻറ്റി ഡിഗ്രിയാണ് ഒരു സർക്കിൾ സംസ്കരിച്ചു അങ്ങനെ എന്തായിരിക്കും ഈ ആംഗിൾ എത്ര ആയിരിക്കും ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇതെന്തായിരിക്കും ഹൈപ്പോട്ട്മോ ആയിരിക്കും നോക്കൂ ഇപ്പം പി എന്ന പോയിന്റ് സർക്കിളിലാണെങ്കിൽ നയൻറ്റി ഡിഗ്രി ആണ് ഇനി പി എന്ന പോയിന്റ് എന്താണ് ഇൻസൈഡ് സർക്കിൾ ആണെങ്കിൽ ആ ആംഗിളിന്റെ പ്രത്യേകതയാണ് പഠിക്കാൻ പോകുന്നത് ഇവിടെ നോക്കൂ ഞാൻ എന്ത് ചെയ്തു അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു ആ പി എന്ന ബിന്ദു എക്സ്റ്റെൻഡ് ചെയ്തു ക്യൂ എക്സ്റ്റെൻഡ് ചെയ്തു അപ്പോൾ നോക്കൂ ഈ ആംഗിൾ എത്ര ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രി ആണ് അപ്പോൾ നോക്കൂ ഇത് നയൻറ്റി ഡിഗ്രി ആണ് അങ്ങനെ ആംഗിൾ എ പി ബി എന്തായിരിക്കും എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ സം ഓഫ് ദി ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് അപ്പോൾ നോക്കൂ ആംഗിൾ എ പി ബിസ് ഈക്വൽ ടു സം ഓഫ് ദീസ് ടു ആംഗിൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു നൈൻ ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ പി ബി ക്യു where angle Q സീക്വൽ ടു നയൻറ്റി 90 ഈ സീക്വൽ ടു നയൻറ്റി പ്ലസ് ആംഗിൾ പി ബി ക്യു നയൻറ്റി പ്ലസ് പി ബി ക്യു അതായത് ആംഗിൾ എ പി ബി സീക്വൽ ടു എന്താണ് നയൻറ്റി പ്ലസ് ആംഗിൾ പി ബി ക്യു അതായത് എന്താണ് ഈ ആംഗിൾ പി എത്ര ആയിരിക്കും മോർ ദാൻ നയൻറ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ പറയാൻ നമുക്ക് എ ബി എന്ന ഡയമീറ്ററിൻ്റെ എൻസിൽ നിന്ന് രണ്ട് ലൈനുകൾ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനുകൾ പോയിട്ട് സെർക്കിളിനകത്ത് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴുണ്ടാവുന്ന ആംഗിൾ എന്തായിരിക്കും മോർ ദാൻ നയൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ മോർ ദാൻ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇന്നോക്കോ ഇനി പി എന്ന പോയിന്റ് എന്ത് ചെയ്യുക ഔട്ട് സൈഡ് ദ സെർക്കിൾ കൺസിഡർ ചെയ്യുക ഈ സെർക്കിളിൻ്റെ പുറത്ത് കൺസിഡർ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ എന്തറിയാം നമുക്ക് ഈ ആംഗിൾ എന്തായിരിക്കും ആംഗിൾ എ ക്യൂബി പറഞ്ഞാൽ ഈ ആംഗിൾ നയൻറ്റി സീക്വൽ ടു സം ഓഫ് ദീസ് ടു ആംഗിൾസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ ബി പി ഓക്കെ ഈ സീക്വൽ ടു ദീസ് നയൻറ്റി സീക്വൽ ടു ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ ബി പി അതെന്ത് ചെയ്തു ഈ പ്ലസ് എന്ന ക്വാണ്ടിറ്റിങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയി മാറി നയൻറ്റി മൈനസ് ആംഗിൾ ക്യൂ ബി പി സീക്വൽ ടു ആംഗിൾ പി അപ്പോൾ ഈ ആംഗിൾ പിയുടെ മെഷർമെൻ്റ് ഇറങ്ങാൻ നയൻറ്റിന്ന് ഒരു ക്വാണ്ടിറ്റി മൈനസ്താണ് അതാണ് നയൻറ്റിനെക്കാളും താഴെയുള്ള ഒരു നമ്പറാണ് അപ്പോൾ പി ഇൻസൈഡ് സർക്കിൾ ആണെങ്കിൽ മോർ ദാൻ നയൻറ്റി ആയിരിക്കും പി ഔട്ട് സൈഡ് സർക്കിൾ എന്തായിരിക്കും ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പോൾ മൂന്ന് കാര്യങ്ങൾ കിട്ടിയിരിക്കുന്നത് ഒന്ന് എന്താണ് എ ഡി എന്ന ഡയമീറ്ററിൻ്റെ എൻസ് നിന്ന് രണ്ട് ലൈനുകൾ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനുകൾ പോയിട്ട് സർക്കിൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഔട്ട്സൈഡ് സർക്കിൾ ആണെങ്കിൽ മോർ എന്തായിരിക്കും ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇൻസൈഡ് സർക്കിൾ ആണെങ്കിൽ മോർ ദാൻ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ മോർ ദാൻ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇനി നോക്കൂ അടുത്ത് നോക്കൂ ഇഫ് എ പെയർ ഓഫ് ലൈൻസ് ഡ്രോൺ ഫ്രം ദി എൻസ് ഓഫ് എ ഡാമീറ്റർ ഓഫ് എ സർക്കിൾ ആർ പെർപെൻഡിക്കുലർ ടു ദെൻ ദേ മീറ്റ് ഓൺ ദി സർക്കിൾ ദെൻ ദേ മീറ്റ് ഓൺ ദി സർക്കിൾ അതായത് ഈ ഡയമീറ്ററിൻ്റെ എൻഡിൽ നിന്ന് രണ്ട് ലൈനുകൾ വരച്ചു കഴിഞ്ഞാൽ അവ രണ്ടും പോയി സർക്കിൾ സെർക്കിൾ ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇനി നോക്കൂ ഇതുപോലെ രണ്ട് ലൈൻസുകൾ നയൻറ്റി ഡിഗ്രി ആണെന്ന രീതിയിൽ വരയ്ക്കുക അതിനുശേഷം ഇങ്ങനെ ഒരു സെർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് ലൈനുകളും ഇന്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റിൽ കൂടെ ലൈൻ വരച്ചതായിരിക്കും അതൊരു ഡയമീറ്റർ ആയിരിക്കും എന്നാണ് അടുത്ത് പറയുന്നത് ഓൾ പേഴ്സ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ് ഡ്രോൺ ഫ്രം ദി എൻസ് ഓഫ് എ ഫിക്സഡ് ലൈൻ ഒരു ഫിക്സഡ് ലൈനിൻ്റെ എൻഡിൽ നിന്ന് രണ്ടിൽ പെർപെൻറ്റിക്കുലർസ് വരയ്ക്കുകയാണെങ്കിൽ മീറ്റ് ഓൺ ദി സർക്കിൾ വിത്ത് ദാറ്റ് ലൈൻ ആസ് ദി ഡയമീറ്റർ അതെന്താണ് ആ സർക്കിൾ പോയി ഇന്റർസെറ്റ് ചെയ്യുന്ന പോയിന്റ് കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതായിരിക്കും അതൊരു ഡയമീറ്റർ ആയിരിക്കും നെക്സ്റ്റ് ഈസ് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സെന്റർ ഓഫ് എ സർക്കിൾ ഒരു സെർക്കിളിന്റെ സെന്റർ കാണുക അപ്പൊ നമ്മൾ കിണർ ആ കിണർ എന്താണ് ഈ റൗണ്ടിന്റെ സെന്റർ കാണാൻ കഴിയുമൊക്കെ കാണാൻ കഴിയും അതിലും മെത്തേഡാണ് പറയാൻ പോകുന്നത് ഇങ്ങോട്ടോക്കൂ ഇതുപോലെ സെസ്കർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക വരെണ്ണം വരയ്ക്കാം വെള്ളം എന്തായിരിക്കും ഈ ആംഗിൾ എത്രയായിരിക്കും നയൻ്റി ഡിഗ്രി ആയിരിക്കും ഇനി എന്താണ് സെർസ്കോ മാറ്റിയിട്ടെന്ത് ചെയ്യുക അടുത്തൊരു നയൻറ്റി ഡിഗ്രിയും വരയ്ക്കാം അതായത് ഇതുപോലെ അടുത്തൊരു നയൻറ്റി ഡിഗ്രിയും വരയ്ക്കാം ഇത് രണ്ടും കൂടി ഈ രണ്ട് ലൈനുകളും ഇൻ്റർ സിറ്റിയില്ലേ അതായിരിക്കുന്നത് ആ രണ്ട് ലൈനും ഇൻറ്റർ സിറ്റി എന്ന ആയിരിക്കും പോയിൻ്റായിരിക്കുന്നത് ഈ സെർക്കിളിൻ്റെ സെൻറ്റർ ഓക്കെ നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എടുക്കാം സപ്പോസ് വി ഡ്രോ എ സെർക്കിൾ വിത്ത് ദ ബോട്ടം സൈഡ് ഓഫ് ദി ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ആസ് ഡയമീറ്റർ ഫൈൻഡ് ഔട്ട് വർ ദ ടോപ്പ് കോർണർ ഓഫ് ഈച്ച് ട്രയാങ്കിൾസ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ ഓൺ ദി സർക്കിൾ ഓർ ഔട്ട് സൈഡ് ദ സർക്കിൾ ഓക്കെ അപ്പം നോക്കൂ ഇവിടെ എന്താണ് സെവൻറ്റി ഡിഗ്രിയാണ് ഇത് നയൻറ്റി ഡിഗ്രി ആണ് ഇവിടെ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഡിഗ്രി ആണ് ഇത് ബേയ്സ് ആയിക്കോണ്ട് ഈ ബേസ് എന്താണ് ഈ ബേയ്സ് ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരക്കാണെങ്കിൽ നമുക്കറിയാം നയൻറ്റി ഡിഗ്രി എന്തായിരിക്കും ഓൺ ദി സർക്കിൾ ആയിരിക്കും ഇവിടെ ലെസ് ദാൻ നയൻറ്റീൻ എന്തായിരിക്കും ഔട്ട് സൈഡ് സർക്കിൾ ആയിരിക്കും ഗ്രേറ്റർ ദാൻ നയൻറ്റീൻ ആയിരിക്കും ഗ്രേറ്റർ ദാൻ നയൻറ്റീൻ എന്തായിരിക്കും ഇൻസൈഡ് ദി സർക്കിൾ ആണ് അങ്ങനെ സെർക്ക് വരച്ച് ആയിരിക്കും ഈ കാര്യങ്ങൾ ആദ്യം എഴുതുക ഓക്കെ എന്താണ് ഫസ്റ്റ് എന്താണ് ഡി എന്ന വർട്ടക്സ് എ ബി ഡയമീറ്റർ ആയിക്കൊണ്ട് സെർക്ക് വരയ്ക്കുമ്പോൾ ഡി എന്ന വർട്ടക്സ് ഓൺ ദി സർക്കിൾ ആണ് അടുത്ത് എന്താണ് ദ തേർഡ് വെർട്ടക്സ് ഇ എന്താണ് ഈ ഇ എന്തായിരിക്കും മോർ ദാൻ നയൻറ്റി കൊണ്ട് ഇതെന്തായിരിക്കും ഇൻസൈഡ് സർക്കിൾ ആണ് അവസാനത്തെന്തായിരിക്കും ഔട്ട് സൈഡ് ദ സർക്കിൾ ആയിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റിൻ ഫോർ ഈ ഡയഗണൽ ഓഫ് ദി ഷോൺ ചെക്ക് വെദർ ദ അതർ ടു കോർണേഴ്സ് ആർ ഇൻസൈഡ് ഓൺ ഓർ ഔട്ട് സൈഡ് ദ സർക്കിൾ വിത്ത് ദാറ്റ് ഡയഗണൽ ആസ് ഡയമീറ്റർ നോക്കൂ ഇവിടെന്താണ് ഇവിടെ നോക്കൂ ഇത് ഫിഫ്റ്റി ഫൈവ് ഡിഗ്രി ആണ് ഇത് വൺ നോട്ട് ഫൈവ് ആണ് അപ്പോൾ രണ്ടും കൂടി ഏഴ് എത്രയാണ് വൺ സിക്സ്റ്റി ഡിഗ്രിയാണ് വൺ സിക്സ്റ്റി പ്ലസ് ഹൺഡ്രഡ് ആയിട്ട് പറഞ്ഞാൽ ടൂ സെവൻറ്റി ആണ് പ്ലസ് നയൻറ്റി എന്തായിരിക്കും ത്രീ ആണ് അപ്പോൾ എന്താണ് ഫോർത്ത് വർട്ടക്സ് ഓഫ് ദി ഈസ് നയൻറ്റി ഡിഗ്രി ഓക്കെ ഇനി നോക്കൂ ഇതിലോരോ എന്ത് ചെയ്യുക ഇത് ഡയമീറ്റർ ആയിക്കൊണ്ട് സെർക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈ ഭാഗം ഡയാമീറ്റർ ആയി സെർക്ക് വരയ്ക്കുകയാണെങ്കിൽ എന്താണ് ഇത് രണ്ടും മോർ ദാൻ എന്താണ് നയൻറ്റി ഡിഗ്രി ആണ് അല്ലേ രണ്ടും എന്താണ് മോർ ദാൻ നയൻറ്റി ഡിഗ്രിയാണ് അങ്ങനെ മോർ ദാൻ നയൻറ്റി ഡിഗ്രി ആയി വരുമ്പോൾ എന്തായിരിക്കും ഈ രണ്ടും എന്തായിരിക്കും ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും രണ്ടും എന്തായിരിക്കും ഇൻസൈഡ് ദി സർക്കിൾ ആയിരിക്കും ഓക്കെ രണ്ടെന്തായിരിക്കും ഇൻസൈഡ് ദ സർക്കിൾ ആണ് ഉണ്ടോ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ രണ്ടാണ് ഈ എയും സിയും എന്താണ് ഇൻസൈഡ് ദി സർക്കിൾ ആണ് ഇനി നോക്കുമോ തിരിച്ചാണെങ്കിൽ ഇത് എന്താണ് ഇതൊരു ഡയമീറ്റർ ആയിക്കൊണ്ട് കൊണ്ട് സെർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് നയൻറ്റി ഡിഗ്രി ആയ കൊണ്ടായിരിക്കും ആ സർക്കിൾ എന്തായിരിക്കും മേലൊരു പോയിൻ്റ് ആയിരിക്കും ഇത് ഇത് ഓക്കെ ഇതെന്താണ് ലെസ് ദാൻ നയൻറ്റി ആയിരിക്കും ആയതുകൊണ്ട് ഇങ്ങനെ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഈ പോയിന്റ് എന്തായിരിക്കും ബി എന്തായിരിക്കും ഔട്ട് സൈഡ് ദി സർക്കിൾ ആയിരിക്കും ഔട്ട് സൈഡ് ദി സർക്കിൾ ആയിരിക്കും ഇവിടെ എന്താണ് ഔട്ട് സൈഡ് ദി സർക്കിൾ ആണ് ഇത് നോട്ട്സ് ഉണ്ടെങ്കിൽ എഴുതിയിട്ടുള്ളൂട്ടോ ഓക്കെ ഇനി അടുത്ത് നോക്കൂ ഈ സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് ഈ സൈഡ് ഓഫ് എ ട്രയങ്കിൾസ് ഓഫ് സൈഡ്സ് ഫൈവ് സെൻറ്റിമീറ്റർ ട്വൽവ് സെന്റിമീറ്റേഴ്സ് ആൻഡ് തേർട്ടീൻ സെന്റിമീറ്റേഴ്സ് ആസ് ഡയമീറ്റേഴ്സ് ഓക്കെ ഒരു ട്രയാങ്കിൾ ഒരു ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ആണ് ഫൈവ് ട്വൽവ് തേർട്ടീൻ അങ്ങനെ ആ സൈഡ്സുകൾ ഡയമീറ്റർ ഡയമീറ്റേഴ്സ് ആയിക്കൊണ്ട് സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ ദെൻ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് സർക്കിൾ വെർ വുഡ് ബി ദ തേർഡ് വർട്ടക്സ് അതായത് ഈ സർക്കിൾ ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സുകൾ ഡയാമീറ്റർ ആയിക്കൊണ്ട് സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ തേർഡ് വെർട്ടക്സ് അപ്പം ഫസ്റ്റ് സൈഡിൽ സർക്കിൾ വരയ്ക്കാണെങ്കിൽ അതിന് തേർഡ് വർടെക്സ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ ഓൺ ദി സർക്കിൾ ആണോ എന്ന് ചോദിക്കുന്നത് ഇവിടെ നോക്കും ഇവിടെ ഈ ഫൈവ് ഫൈവിന് സ്ക്വയർ എത്രയാണ് ഫൈവ് സ്ക്വർ എന്താണ് ട്വന്റി ഫൈവ് ആണ് ട്വൽവ് സ്ക്വയർ എത്രയാണ് വൺ ഫോർട്ടി ഫോർ ആണ് അപ്പോൾ ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവും ട്വൽവ് സ്ക്വയർ എന്താണ് വൺ ഫോർട്ടി ഫോർ ആണ് രണ്ടിന് സമ്മർ എത്രയാണ് രണ്ടിന് സമ്മർന്ന ട്വൻറ്റി ഫൈവ് പ്ലസ് വൺ ഫോർട്ടി ഫോർ ഈ സീക്വൽ ടു വൺ സിക്സ്റ്റി നയൻ ആണ് ഈ തേർട്ടീൻ സ്ക്വയർ എന്താണ് അതെന്താണ് വൺ സിക്സ്റ്റി നയൻ ആണ് അപ്പോൾ എന്ത് ചെയ്യാം മനസ്സിലാക്കാം നമുക്ക് അതിൽ രണ്ട് രണ്ട് സൈഡ്സിൻ്റെ സ്ക്വയേഴ്സ് സമ എന്താണ് തേർഡിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആണ് അപ്പോൾ എന്തായിരിക്കും ഇതെന്താണ് റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ അത് തേർട്ടീൻ സ്ക്വയർ ആണ് വൺ സിക്സ്റ്റി നയൻ അടുത്ത രണ്ട് സ്ക്വയേഴ്സിൻ്റെയും സം എന്താണ് ട്വൽവ് സ്ക്വയർ പ്ലസ് ഫൈവ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ സിക്സ്റ്റി നയൻ ആണ് ഓക്കെ വൺ സിക്സ്റ്റി നയൻ ആണ് അപ്പോൾ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് തന്നിരിക്കുന്ന ട്രയാങ്കിൾ എന്താണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് ഇവിടെ നോക്കോ ഇന്ന് റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ ഈ ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രി ആണ് ഈ ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രി ആണ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന നോക്കൂ ഞാൻ തേർട്ടീൻ സെന്റിമീറ്റർ ഡയാമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു തേർട്ടീൻ സെന്റിമീറ്റർ ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് വർട്ടക്സ് എവിടെ ആയിരിക്കും ിഗ്രി ആണ് എവിടെ ആയിരിക്കും ഓൺ ദി സർക്കിൾ ആയിരിക്കും അല്ലേ ഓൺ ദി സർക്കിൾ ആയിരിക്കും ഓക്കെ ഇനി ഫൈവ് സെന്റിമീറ്റർ റേഡിയസ് എന്ന് വരച്ചെന്തായിരുന്നു സംഭവിക്കുക ഇതെന്തായിരിക്കും എവിടെ ആയിരിക്കും ഔട്ട് സൈഡ് ദി സർക്കിൾ ആയിരിക്കും കാരണം എന്താണ് ഇത് രണ്ടിന് സമത്താണ് നയൻറ്റി ആണ് അപ്പം എന്തായിരിക്കും ഇതെന്തായിരിക്കും ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഔട്ട് സൈഡ് ആയിരിക്കും ഇനി നോക്കൂ അടുത്ത ട്വൽവ് സെന്റിമീറ്റർ ഡയമീറ്റർ ആയിക്കൊണ്ട് അടുത്ത സർക്കിൾ വരയ്ക്കുമ്പോൾ എന്തായിരിക്കും തേർഡ് വർട്ടക്സ് എന്തായിരിക്കും ഔട്ട്സൈഡ് ദി സർക്കിൾ ആയിരിക്കും ഇൻ പിക്ചർ എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് എ ലൈൻ ആസ് ഡയമീറ്റർ സർക്കിൾ വിത്ത് ഹാഫ് ദ ലൈൻ ആസ് ഡയമീറ്റർ ഫ്രോ ദാറ്റ് എനി കോഡ് ഓഫ് ദി ലാർജർ സർക്കിൾ ത്രൂ ദ പോയിന്റ് ദ സർക്കിൾ മീറ്റ് ഈസ് ബൈ സ്മോൾ സർക്കിൾ സ്മോൾ സർക്കിൾ ഓക്കെ അപ്പോൾ നോക്കൂ ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ വലിയ ഉണ്ട് അല്ലേ അതിന് ഡയാമീറ്ററാണിത് ഇത് റേഡിയസ് അതായത് വലുതിൻ്റെ റേഡിയസ് എന്താണ് ഈ ചെറുതിൻ്റെ ഡയമീറ്റർ ആയിക്കൊണ്ട് അടുത്ത സർക്കിൾ വരയ്ക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് കോഡ് വരച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാലെന്തായിരിക്കും ആ കോഡിനെ ഈ ചെറിയ സർക്കിൾ ബൈസെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഇവിടെ നോക്കൂ ഇവിടെ ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചു അതിന് ശേഷം ഈ ഓയിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടെന്ത് ചെയ്തു ഇങ്ങോട്ട് ലൈൻ വരച്ചു ഓക്കെ ലൈൻ വരച്ചു നോക്കൂ ഇതെന്താണ് ഒ എ എന്താണ് ഡയമീറ്റർ ആണ് അപ്പോൾ ആംഗിൾ ഒ ഡി എ ഒ ഡി എന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇതെന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരുന്നു ഇത് നോക്കൂ നമുക്കറിയാം ഏതൊരു സർക്കിളിൻ്റെയും സെൻറ്ററിൽ നിന്ന് അതിന് കോഡിലേക്ക് വരയ്ക്കുന്ന ലൈനെ ആ ലൈനിൽ ബൈസെറ്റ് ചെയ്തെന്ന് വന്ന് നിങ്ങൾ ഒൻപാം ക്ലാസ് പഠിച്ചതാണ് അപ്പോൾ എന്തായിരിക്കും എ ഡി സീക്കിൾ എന്തായിരിക്കും എന്തായിരിക്കും എ ഡി സി ടു സി ഡി ആയിരിക്കും അതായത് ഇതൊരു ആർബിട്രറി ആയിട്ട് കൊണ്ടൊരു കോഡ് എടുത്ത സമയത്ത് എന്തായിട്ടിരിക്കുന്നത് ഈ സ്മോളർ സർക്കിൾ എന്നിട്ട് ഇത് ഈ ഡി എന്ന പോയിൻ്റ് എന്ന് ചെയ്യുന്നു ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എ സി എന്ന ലൈനിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു വേറെ ഈ പറഞ്ഞാൽ ഈ ചെറിയ സർക്കിൾ എന്താണ് ഏതൊരു ഡയാം ഏതൊരു കോഡ് വരച്ചും വരച്ചു കഴിഞ്ഞാലും അതിനെ ബൈസെറ്റ് ചെയ്യും

അവിടുന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് കിട്ടുന്നത് എന്തായിരിക്കും ഡയാമീറ്റർ ആയിരിക്കും അപ്പൊ എന്തായിരിക്കും ഡയാമീറ്റർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും ഡയമീറ്റർ സീക്വൽ ഇതാണ് ടു ആർ സീക്വൽ ടു റൂട്ട് ഓഫ് എന്തായിരിക്കും ത്രീ സ്ക്വയർ പ്ലസ്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈ സീക്വൾ എന്താണ് റോട്ട് ഓഫ് ഫോർട്ടി ഫൈവ് ഈസ് ഈക്വൽ ടു റൂട്ട് നൈൻ ഇൻവ് ഈസ് ഈക്വൽ ടു ത്രീ റൂട്ട് ഫൈവ് ഈ സീക്വൾ നമുക്ക് കിട്ടി അപ്പോൾ ഡയമീറ്റർ സീക്വൽ ടു ഫൈവ് ഇട്ട് ഇനി പെരിമീറ്റർ എന്താണ് ടു പൈ ആർ ഈ സീക്വൽ ടു ഞാൻ റീ അറേഞ്ച് ടു ആർ ഇൻ ടു അല്ലേ ആ ടു ആർ എന്താണ് ഈ ത്രീ റൂട്ടു ഫൈവ് അല്ലേ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഷൂട്ട് ചെയ്തു സീക്വൽ ടു ട്വന്റി വൺ പോയിന്റ് സീറോ സിക്സ് ഇട്ട് ഇനി എന്താ കണ്ടത് ഇനി ഏരിയയാണ് ഏരിയ സീക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ് പൈ ആർ ത്രീ പോയിന്റ് വൺ ഫോർ ഇൻ ടു നമുക്ക് ഈ ടു ആർ എന്താണ് ത്രീ റൂട്ട് ഫൈവ് ആണ് ഈ റൂട്ട് ഫൈവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനുശേഷം ടൂർ ഡിവൈഡ് ചെയ്ത് എന്നിട്ട് നമുക്ക് ആറ് ത്രീ പോയിന്റ് ത്രീ ഫൈവ് കിട്ടും സിംപ്ലിഫൈ ചെയ്താൽ തേർട്ടി നയൻ പോയിന്റ് ത്രീ ഫോർ സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടും ഏരിയ എന്താണ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് അടുത്ത് നോക്കൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ദ ടു സർക്കിൾസ് ഇൻ ദ പി അതർ അറ്റ് എ ആൻഡ് ബി എയിലും ബിയിലും വെച്ച് ക്രോസ് ചെയ്യുന്നു ദ പോയിന്റ്സ് പി ആൻഡ് ക്യു ആർ

ഇവിടെ നിന്ന് സെൻറ്റേഴ്സ് നമ്മൾ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈനിൻ്റെ ആണെന്ന് പ്രൂവ് ചെയ്യണം ഓക്കെ അപ്പോൾ നോക്കൂ ഇപ്പോൾ തുടങ്ങാം ഇവിടെ നോക്കൂ ഞാൻ ഞാനിങ്ങനെ ഒന്ന് വരച്ചു ഇവിടെ ശ്രദ്ധിക്കൂ ഇതെന്താണ് എൽ എന്താണ് ഈ സ്മോൾ സർക്കിളിൻ്റെ റേഡിയസ് സെൻറ്റർ ആണ് ഈ എം എന്താണ് വലിയ സർക്കിളിൻ്റെ സെൻറ്റർ ആണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നോക്കൂ നമുക്കറിയാം എൽ എന്താ എ പി എന്താണ് ഡയമീറ്റർ ആണ് അപ്പോൾ ആംഗിൾ എ ബി പി എന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതുപോലെ എ ക്യു എന്താണെങ്കിൽ ആണ് അപ്പോൾ എന്തായിരിക്കും ഈ ആംഗിൾ ഇത്ര ആയിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെ രണ്ട് സമ എത്രയാണ് വൺ എയ്റ്റി ആണ് അങ്ങനെയാണ് ചെയ്യുന്നതാണ് ഈ ബി എന്തായിരിക്കും പി ക്യു എന്ന ലൈൻ എന്തായിരിക്കും ഈ രണ്ട് ആംഗിളിന് സമ വൺ എയ്റ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും ബി എന്ന ആ പോയിൻ്റ് എന്തായിരിക്കും ഈ എ പോയിൻ്റ് ഓൺ ദി ലൈൻ പി ക്യു ഓക്കെ നോക്കുമോ ഇതിൻ്റെ ഇത് ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്തു അതായത് ഈ സ്മോൾ സർക്കിളിൻ്റെയും ലാർജ് സർക്കിളിൻ്റെയും സെൻറ്റേഴ്സ് ഇങ്ങനെ ജോയിൻ ചെയ്തു അപ്പോൾ നോക്കൂ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒൻപത് പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും ദിസ് ലൈൻ എൽ എം ഈസ് പാരലൽ ടു പിക്യു എൽ എം എന്ന ലൈൻ എന്താണ് പിക്യുവിന് പാരലാണ് ആൻഡ് പി ക്യു സീക്വൽ എന്തായിരിക്കും ഡബിൾ ഓഫ് എല്ലാം ഓക്കെ പി ക്യു സീക്വൽ ടു ഡബിൾ ഓഫ് എൽ എന്ന് നമ്മൾ പഠിച്ചതാണ് ഓക്കെ ഞാൻ അടുത്ത് പ്രൂ ദാറ്റ് ദ ടു സർക്കിൾസ് ഡ്രോൺ ഓൺ ദി ടു ഈക്വൽ സൈഡ്സ് ഓഫ് അൻസോസ്രസ് ട്രയങ്കിൾ ആസ് ഡയമീറ്റേഴ്സ് ിൾ എ ബി സി വരച്ചു അതിൽ എ ബിയും എ സി എന്താണ് ഈക്വൽ ആണ് അല്ലേ ട്രയാങ്കിൾ അല്ലേ അപ്പൊ എ ബിയും എ സി എന്താണ് ഈക്വൽ ആണ് അതിനുശേഷം എ പി എന്ത് ചെയ്തോ ബി സിക്ക് പെർപെൻഡിഗായിട്ട് വരച്ചു എ പിൻഗൽ ടു ബി സി ഈ രൂപത്തിൽ വരച്ചു അപ്പൊ നോക്കൂ അതിന് ശേഷം നോക്കൂ എ ബി ഡയമീറ്റർ ആയിക്കൊണ്ട് ഒരു സെർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എന്താവും അത് പീയിൽ കൂടി കടന്നു പോകും കാരണം എന്താണ് ഈ ആംഗിൾ എത്രയാണെങ്കിൽ നയൻറ്റി ഡിഗ്രിയാണ് അതുപോലെ എ സി ഡയാമീറ്റർ ആയി വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ സർക്കിൾ എന്തായിരിക്കും ഈ പിയിൽ കൂടി കടന്നു പോകും ഓക്കെ അപ്പോൾ എന്തായിരിക്കും അപ്പോൾ രണ്ട് സർക്കിൾസ് എന്താണ് ഇതിലൂടെ കടന്നു പോകും അപ്പോൾ നോക്കൂ ഒരു ഐസോസിസ് ട്രാങ്കിളിൻ്റെ രണ്ട് ഈക്വലായ സൈഡ്സുകൾ ഡയാമീറ്റർ ആയിക്കൊണ്ട് രണ്ട് സർക്കിൾസ് വരക്കുകയാണെങ്കിൽ ദാറ്റ് ടു സർക്കിൾസ്

എന്താ ഇതുപോലെ റോംബോസ് വരച്ചു ആദ്യം ഞാൻ എന്ത് ചെയ്തു ആദ്യം ഞാൻ ഈ റോംബോസിന് നമുക്ക് രണ്ടായിട്ട് ഈക്വലായി ഡിവൈഡ് ചെയ്യാം എന്താണ് രണ്ട് ഐസോസ് സ്ട്രാങ്ങൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഏതൊക്കെയാണ് ഒന്ന് എ ബി ഡി ആണ് മറ്റൊന്നാണ് ബി സി ഡി ആണ് അല്ലെങ്കിൽ ഡി സി ബി ആണ് അങ്ങനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം നോക്കൂ എ ഡിയും എ ബിയും ഡയമീറ്റേഴ്സ് ആയിക്കൊണ്ട് രണ്ട് സർക്കിൾസ് വരച്ചു അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സർക്കിൾസ് ചെയ്യും ആ ഈ ഐസോസസ് ട്രയങ്കിളിൻ്റെ തേർഡ് സൈഡിൻ്റെ മിഡ് പോയിൻ്റ് കൂടി കടന്നു പോകും കഴിഞ്ഞ കുറച്ചൊന്നും പഠിച്ചാണ് അതുപോലെ സി ഡിയും സി ബിയും ഡയാമീറ്റേഴ്സ് ആയിക്കൊണ്ട് രണ്ട് സർക്കിൾസ് വരക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക അങ്ങനെ എന്തായിരിക്കും അവയും അതുപോലെ ആ തേർഡ് സൈഡിൻ്റെ മിഡ് പോയിൻ്റ് കൂടി കടന്നു പോകും ഇപ്പം എന്താണ് ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന റോംബസിൻ്റെ സൈഡ്സുകൾ ഡയാമീറ്റേഴ്സായി വരച്ചിരിക്കുന്ന എല്ലാ സർക്കിൾസ് എന്താണ് ഒരു കോമൺ പോയിൻ്റ് കൂടെ ഇതിൽ പറയുന്നോക്കോ അതിന്റെ സെക്കൻഡ് പാർട്ട് പറയുന്നത് ഇതുപോലൊരു കോൺട്രാക്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ അഡ്ജസ്റ്റൻ സൈഡ്സ് ഡയമീറ്റേഴ്സ് ആയി വരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞതുപോലെ തന്നെ തേർഡ് വർക്ക് തേർഡ് സൈഡിന്റെ ഈ ഡയഗണലിന്റെ മിഡ് പോയിന്റ് കൂടെ കടന്നു പോകുന്നു ചോദിക്കുന്നത് അപ്പോൾ നോക്കൂ ഞാൻ എ ഡിയും എ ബിയും ഡയമീറ്റേഴ്സ് ആയിക്കൊണ്ട് രണ്ട് സെർക്കിൾസ് വരച്ചു അപ്പൊ അറിയാൻ എന്താണ് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സർക്കിൾസും ഈ കാണുന്ന ഐസോസസ് ട്രയങ്കിൾസിൻ്റെ തേർഡ് സൈഡ്സിൻ്റെ മിഡ് പോയിൻ്റ് കൂടെ പാസ് ചെയ്യും ഇതുകൊണ്ടാണ് ഒരു വേറൊരു ഐസോസസ് ട്രയങ്കിൾ ആണ് നമ്മൾ ബി സിയും സി ഡിയും ഡയാമിറ്റേഴ്സ് ആയിക്കൊണ്ട് രണ്ട് സർക്കിൾസ് വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിൾസ് ധായിരിക്കും ഈ ഐസോസസ് ട്രയങ്കിൾസിൻ്റെ തേർഡ് സൈഡ്സിൻ്റെ മിഡ് പോയിൻ്റ് കൂടി പാസ് ചെയ്യും ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഈ നാല് സർക്കിൾസ് ചെയ്യും ഈ നാല് സർക്കിൾസും എന്താണ് ബി ഡി എന്ന ഡയൻസിന്റെ മിഡ് പോയിന്റ് കൂടി പാസ് ചെയ്യും അടുത്തു നോക്കൂ എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് എ പോയിന്റ് ഓൺ എ സെമി സർക്കിൾ ടു ദ എൻഡ്സ് ഓഫ് ദി ഡയമീറ്റർ ആർ ഡ്രോൺ വിത്ത് ദ ടു സൈഡ്സ് ആ ഡമീറ്റേഴ്സ് ഓക്കെ അതെന്താണ് ഇതുപോലെന്നുണ്ട് ഓക്കെ എ ട്രയങ്കിൾ ഇസ് ഡ്രോൺ ബൈ ജോയിങ് ദർക്കിൾ എന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതിനുശേഷം വേറെ രണ്ടര സെമിയ സർക്കിൾ വരച്ചു ഇതുപോലെ ഇനി നോക്കൂ ഇനി പറയുന്നത് നോക്കൂ പ്രൂവ് സം ഓഫ് ദി ഏരിയ ഓഫ് ദി ബ്ലൂ ആൻഡ് റെഡ് ക്രെ അതാണ് ഇതിൻ്റെയും ഇതിൻ്റെയും ഏരിയ എന്താണ് ഇൻ ദ സെക്കൻഡ് പിക്ചാർ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈ കാണുന്ന ഏരി ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം അത് നോക്കൂ ഞാനം എ ബി ഡയമീറ്റർ ആയിക്കൊണ്ടുള്ള എ ബി ഡയമീറ്റർ ആയിക്കൊണ്ടുള്ള സെമി സർക്കിളിൻ്റെ ഏരിയ കണ്ടു എത്രയാണ് ആർ എന്താ അവിടെ സ്ക്വയർ ആണ് അതിനുശേഷം നോക്കൂ അടുത്ത പോകുന്ന പറഞ്ഞാല് ഈ ഭാഗത്തിന്റെ ഇതിന്റെ എ സി ഡയമീറ്റർ ആയിക്കൊണ്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയ ആണ് ഏരിയ ഓഫ് ദി സെമി സർക്കിൾ വിത്ത് സി ആർസ് ഡയമീറ്റർ എന്തായിരിക്കും സ്ക്വയർ ും അതിനുശേഷം നോക്കൂ ഞാൻ ബി സി ഡയമീറ്റർ ആയിക്കൊണ്ടുള്ള ഈ സെമി സർക്കിളിൻ്റെ ഏരിയ കാണാൻ പോവുകയാണ് എന്താണ് ഏരിയ ഓഫ് ദി സെമി സർക്കിൾ വിത്ത് ബി സി ആസ് ഡയമീറ്റർ ഇൻഡോ ബി സി ബൈ രണ്ട് നമ്പർ വൺ ടൂ ആൻഡ് അതിന് ശേഷം നോക്കൂ ഞാൻ ചെയ്യുന്നത് ഇത് രണ്ടാമത്തെയും മൂന്നാമത് ആഡ് ചെയ്തു ഈ രണ്ടാമത്തെയും മൂന്നാമത്തെ ആഡ് ചെയ്തു അപ്പൊ സെക്കൻഡും തേർഡും ആഡ് ചെയ്യുമ്പോൾ നോക്കൂ എന്താ ഉണ്ടാകുക ഹാഫ് ബൈ എ സി ബൈ ടു സ്ക്വയർ പ്ലസ് ആഫ് ബൈ ബി സി ബൈ ടു ഹോൾ സ്ക്വയർ വന്നു ഇതിൽ രണ്ടിൽ ആ ഒരു കോൺഫക്റ്റ് ആണ് ഹാഫ് പൈ കോൺഫക്റ്റ് ആണ് അപ്പോൾ ആഫ് ബൈ ഇൻറ്റു ഇവിടെ എന്താ എ സി സ്ക്വയർ ബൈ ഫോർ പ്ലസ് ബി സി സ്ക്വയർ ബൈ ഫോർ ഉണ്ട് അത് നോക്കൂ അത് നോക്കൂ ഇവിടെ എന്തായിരിക്കും ഇവിടെ എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ അപ്പോൾ എന്തായിരിക്കും ഈ വി റൈറ്റ് എ ബി സ്ക്വയർ ഇൻസ്റ്റഡ് ഓഫ് എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അപ്പോൾ ഹാഫ് പൈ എ ബി സ്ക്വയർ ബൈ ഫോർ ഈസ് ഈക്വൽ ടു ഹാഫ് പൈ എ ബി ബൈ ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സെക്കൻഡ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി നമുക്ക് ഈ സെമി സർക്കിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ആണ് അതായത് ഇതിൻ്റെ ഏരിയയും ഇതിൻ്റെ ഏരിയയിന് സമ എന്താണ് ഈ കാണുന്ന സെമി സർക്കിളിൻ്റെ ഏരിയക്ക് ഈക്വൽ ആണ് അത് നോക്കൂ ഞാൻ ഈ ക്രസന് ഭാഗം നിന്നിത് ഡി എടുത്തു ഈ ഭാഗം ബി എടുത്തു ഇത് ഞാൻ എ എടുത്തു ഇതെന്ത് എഴുതോ സി എടുത്തു ഈ ട്രയാങ്കിളിന് ഏരിയ എന്ത് ചെയ്തു ഞാൻ എന്തെടുത്തു ഈ മെടുത്തു ഇനി സംഭവിക്കുന്നു നോക്കൂ ആദ്യം ആദ്യന്താണ് ഇതിൻ്റെ രണ്ടിന് ആണ് എന്ത് ഈ ഫസ്റ്റ് കാണുന്ന പാർട്ട് ഹാഫ് ബൈ എ സി സ്ക്വയർ അതിനെ ബി പ്ലസ് ഡി എന്ന് എഴുതി ഓക്കെ ഇനി ആഫ് ബി സി ബൈ ടു ഹോൾ സ്ക്വയർ എന്താണ് ഈ ഭാഗത്തിൻ്റെ ഏരിയയാണ് അതിനെന്ത് ചെയ്തോ എ പ്ലസ് സി എന്ന് എഴുതി എ പ്ലസ് സി എഴുതി ഈ സീക്വൽ ടു ഇനി ലാസ്റ്റ് എന്താണ് ഈ ഭാഗമാണ് അല്ല ഈ സെമി സെർക്കിളാണ് അതിന് ഏരിയ എന്താണ് ആഫ് ബൈ എ ബി ബൈ ടു ഹോൾ സ്ക്വയർ അതെന്താണ് ബി പ്ലസ് ഇ പ്ലസ് സി ബി പ്ലസ് ഇ പ്ലസ് സി ഞാൻ ഇക്ക് പോലെ എന്ത് ചെയ്തു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ആയിരിക്കുന്നത് അത് നോക്കൂ ഇവിടെ എന്താണ് ബി ഉണ്ട് ഇവിടെ ബി ഉണ്ട് അത് ക്യാൻസൽ ചെയ്തു ഇവിടെ സി ഉണ്ട് ഇവിടെ സി ഉണ്ട് അതും ക്യാൻസൽ ചെയ്തു അപ്പോൾ എന്നാണ് ഡി പ്ലസ് എ സീക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി തിരിച്ച് ഞാൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി സീക്വൽ ടു എന്നാണ് ഡി പ്ലസ് എ അതായത് ഈ കാണുന്ന ക്രസൻറ്റും ഈ കാണുന്ന കളറും കൂടി ആഡ് ചെയ്തതായിരിക്കും ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിരിക്കും